ഫ്രണ്ട്സ് ആരാണോ നിങ്ങളുടെ റിയൽ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നടക്കുന്നത്, നിങ്ങളോടൊപ്പം എപ്പോഴും ഉള്ളത് സത്യമായ ഫ്രണ്ടാണെന്ന് പറയുന്നത്, അവർ ശരിക്കും നിങ്ങളുടെ സത്യമായിട്ടുള്ള ഫ്രണ്ട് തന്നെയാണോ? അതോ നിങ്ങളും ഈ ലോകത്തിലുള്ള ഒരുപാട് പേരെ പോലെ ഒരു വൺ സൈഡ് ഫ്രണ്ട്ഷിപ്പിലാണോ? ഒരുപാട് പേരുടെ ജീവിതം അങ്ങനെയാണ്, വൺ സൈഡ് ഫ്രണ്ട്ഷിപ്പാണ്. അതായത് നിങ്ങൾ വളരെ സന്തോഷത്തോടെ നല്ല പോലെ ആയിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും, എന്നാൽ നിങ്ങൾക്ക് അവരുടെ വളരെ അത്യാവശ്യം വരുന്ന ഒരു സമയമാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുക, ആ സമയത്ത് കൂടെ ഉണ്ടാവില്ല. ഫ്രണ്ട്സ് വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഒരു റിയൽ ഫ്രണ്ടാണെന്നായിരിക്കും തോന്നുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഘട്ടം വരുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ റിയൽ ഫ്രണ്ടാണോ അതോ ഒരു ശത്രുവിനെ പോലെ തന്നെയാണോ. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ളവരാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് കുറേയൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചൂസ് ചെയ്യാൻ. എന്നാൽ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, നമ്മുടെ ഫ്രണ്ട് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള ഫ്രണ്ടാണോ അതോ അല്ലയോ എന്ന്? ഇതിനുവേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചില സൈനുകൾ പറഞ്ഞു തരാം. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഫ്രണ്ട് ഒരു റിയൽ ഫ്രണ്ടാണോ അതോ ഫേക്ക് ഫ്രണ്ടാണോ എന്ന്. സോ നമ്പർ 1, ദേ ആർ നെവർ അഫ്രൈഡ് ഓഫ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ആളുകൾ പൊതുവെ നുണ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാകും. എന്നാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ മുതലെടുക്കുകയും ചെയ്യും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ ചിന്തിക്കുക, ഹോ എൻ്റെ ആ ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന്, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫ്രണ്ട്സ് സത്യം പറയുക എന്നത് വളരെ വലിയൊരു ഗുണമാണ്. എപ്പോഴും സത്യം പറയുമ്പോൾ അത് അത്ര മാധുര്യം ഉണ്ടാവില്ല, അതിൽ ഇത്തിരി കയ്പുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോടൊരു സത്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹർട്ടാവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സത്യം കേൾക്കുവാനുള്ള മനസ്സുള്ളവരായിരിക്കണം. ഒരു സത്യമായ ഫ്രണ്ട് എപ്പോഴും നിങ്ങളോട് സത്യമായ കാര്യങ്ങളെ പറയുള്ളൂ. അതായത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, നിങ്ങളെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുക തന്നെ ചെയ്യും, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒന്നും സംസാരിക്കില്ല, നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സംസാരിക്കുക. ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ഓക്കെ ശരി എന്ന് മാത്രം പറയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്നാണ് അർത്ഥം. എന്നാൽ ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ഫ്രണ്ടായിട്ടല്ല കാണുക, നിങ്ങളൊരു സഹോദരനോ സഹോദരിയെ പോലെയാണ് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ മോശമായ സംഭവങ്ങൾ ഉണ്ടാവരുതെന്നും നിങ്ങൾ മെച്ചപ്പെടണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുകയും ചെയ്യും, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശക്തമായി വിമർശിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അടി കിട്ടിയെന്ന് പോലും വരും. നല്ല ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് അറിയുമോ, നിങ്ങളോട് എന്തെങ്കിലും ഒരു കൈപ്പേറിയ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനോട് ശക്തമായി പ്രതിഷേധിച്ചാലും ശരി, ആ കാരണം കൊണ്ട് നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിലും ശരി, ആ വ്യക്തി മാറ്റി പറയില്ല, അതേ സത്യം തന്നെ തുടർന്നും പറയും. കാരണം അതാണ് യഥാർത്ഥ ഫ്രണ്ട്. കാരണം ഒരു സത്യമായ ഫ്രണ്ട് നിങ്ങളെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സുഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സത്യം നിങ്ങളുടെ ഫ്രണ്ട് പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് കേൾക്കാൻ തയ്യാറാകണം, ആ പക്വത കാണിക്കണം. ഫ്രണ്ട്സ് വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, ദീപാവലി ഓഫറുകൾ വല്ലതും ലഭ്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു ദീപാവലി ഗിഫ്റ്റിനെ കുറിച്ചിട്ട് അറിയുന്നത്. ഈ ഗിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു മെറ്റീരിയൽ തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ, അതൊരു ഇൻഫർമേഷനോ നോളജോ എന്തോ ആവാലോ ഗിഫ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ ഗിഫ്റ്റായിട്ട് പറഞ്ഞു തരാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാറ് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നടന്നിട്ടുണ്ടാവില്ലല്ലേ. എന്നാൽ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഈ ദീപാവലി സീസണിൽ 10 lakhs വർത്തുള്ള ഓഫറുകളുമായിട്ട് കുക്കു എഫ് എം മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആകെ എന്താണെന്നോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള കുക്കു എഫ് എമ്മിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കുക്കു എഫ് എം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. ദിവാളി 50 എന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുക്കു എഫ് എം സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. 399 rupees വൺ ഇയർ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കുക്കു എഫ് എം 199 rupees നൽകുന്നതാണ്. ഇനി ഈ 50% ഡിസ്കൗണ്ട് മാത്രമല്ല, 10 lakhs rupees വർത്തുള്ള ഒരുപാട് സമ്മാനങ്ങൾ, ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈയിടെ കുക്കു എഫ് എമ്മിൽ നിന്നും ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് ലിസൺ ചെയ്തു, വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമായിരുന്നു. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണമെന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണത്. ഇതുപോലെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകങ്ങളുടെ ഒരു വൻ ഖനി തന്നെയാണ് ഈ കുക്കു എഫ് എം എന്ന് പറയുന്നത്. കുക്കു എഫ് എമ്മിന്റെ 1 year സബ്സ്ക്രിപ്ഷൻ ചാർജ് എടുത്ത് നോക്കുമ്പോൾ ഫലത്തിൽ ഇത്ര ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്കൊരു ദിവസം 50 paisa ചെലവിലാണ് ലഭിക്കുന്നതെന്ന് അർത്ഥം. അതും ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ലഭിക്കുന്നു. എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച കുക്കു എഫ് എം ഓഡിയോ ബുക്സ് ഈ ദീപാവലി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു ദീപമായി തെളിയും, സത്യമാണിത്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യൂ. ഈ ദീപാവലിക്ക് വിജയത്തിന്റെ ദീപം തെളിയിക്കും. Come back to the video. Number 2, they never make fun of you in public.
സാധാരണ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ധാരാളം തമാശ പറയുന്നവരായിരിക്കും. പരസ്പരം കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ നിങ്ങൾ രണ്ടുപേരുള്ള സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. എന്നാൽ നിങ്ങൾ പബ്ലിക്കായ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് മറ്റാളുകളുടെ ഇടയിൽ വെച്ച് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ഒരു ഫ്രണ്ട് എങ്കിൽ അവർ പബ്ലിക്കലി നിങ്ങളെ അപമാനിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് വളരെ വലിയൊരു സൈനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. എന്തുകൊണ്ടെന്നാൽ രണ്ട് ഫ്രണ്ട്സ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്ത് തമാശ വേണമെങ്കിൽ പറയാം, എങ്ങനെയും കളിയാക്കാം, വിമർശിക്കാം. അതെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ ഒരു ഫ്രണ്ട് നിങ്ങളെ കണ്ടിന്യൂസ്ലി ഒരു തേർഡ് പേഴ്സന്റെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു റിയൽ ഫ്രണ്ട് അല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഒരു റിയൽ ഫ്രണ്ടിന് നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്നത് സഹിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളൂ, ഒരു യഥാർത്ഥ ഫ്രണ്ട് പേഴ്സണലി നിങ്ങളെ വിമർശിക്കും, പേഴ്സണലി നിങ്ങളെ കളിയാക്കും. എന്നാൽ ഒരിക്കലും അവർ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു കാര്യവും സ്വയം ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്താൽ പോലും അവർക്ക് സഹിക്കില്ല. നിങ്ങളെ കളിയാക്കിക്കൊണ്ട് മറ്റൊരാൾ സംസാരിക്കുന്ന പോലും സഹിക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അവർ സ്വയം കളിയാക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു റിയൽ ഫ്രണ്ട് നിങ്ങളുടെ പ്രൊട്ടക്ടർ ആയിരിക്കും, അറ്റാക്കർ ആയിരിക്കില്ല. നമ്പർ 3, ദേ ബിലീവ് ഇൻ യു. വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞു, എ ഫ്രണ്ട് ഈസ് വൺ ദാറ്റ് നോസ് യു ആസ് യു ആർ, അണ്ടർസ്റ്റാൻഡ്സ് വേർ യു ഹാവ് ബീൻ, അക്സെപ്റ്റ്സ് വാട്ട് യു ഹാവ് ബിക്കം, ആൻഡ് സ്റ്റിൽ ജെന്റ്ലി അലോസ് യു ടു ഗ്രോ. ലോകത്തിൽ ചില ആളുകൾ ഇങ്ങനെയാണ്. അവർക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തി ഉണ്ടാവും. അവരുടെ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിരിക്കും. പക്ഷെ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചിലപ്പോൾ വേണ്ടിവരും. അതായത് അവരെ അംഗീകരിക്കുകയും അവർക്ക് സപ്പോർട്ട് നൽകുകയും അവരുടെ സെൽഫ് എസ്റ്റീമിനെ കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ടിവരും. ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, ചെയ്യാൻ കഴിയാത്തത് എന്ന് ഫ്രണ്ടിന് നന്നായിട്ട് അറിയുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി നിങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ അബദ്ധം കൊണ്ട് ചുവടെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിലക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായി പകുതി വഴിയിൽ നിന്നു പോകാത്ത രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നർത്ഥം. നമ്പർ 4, ദേ സപ്പോർട്ട് യു ത്രൂ അഡ്വേഴ്സിറ്റി. ഫ്രണ്ട്സ്, നിങ്ങളിങ്ങനെ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ടോ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരാവശ്യമുള്ള സമയത്ത് ഏത് ഫ്രണ്ടാണോ നിങ്ങളോടൊപ്പം ഉള്ളത് ആ ഫ്രണ്ടാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്. ഒരു നല്ല ഫ്രണ്ടിൽ നിങ്ങൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശമായ സന്ദർഭം വന്നു ചേരുമ്പോൾ അവർ നിങ്ങളോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ഫ്രണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ അഭിനന്ദിക്കും, നിങ്ങളിൽ അഭിമാനം കൊള്ളും, നിങ്ങളുടെ കൂടെ കൈയടിക്കും. ആ സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ടാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പലതും ചെയ്യും. എന്നാൽ അതേ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടിന്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവരിൽ ചിലർ അവിടെയൊന്നും കാണുകയേയില്ല, നിങ്ങൾക്ക് അവരെ കിട്ടുകയേയില്ല. ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് ഒരു ശത്രുവിനേക്കാളും ഡേഞ്ചറാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും, പക്ഷെ അത് കിട്ടില്ല. ആരാണോ നിങ്ങളുടെ നല്ലൊരു കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന കാലഘട്ടത്തിലും നിങ്ങളോടൊപ്പം തന്നെ കൈകോർത്ത് നിൽക്കുന്നത്, അങ്ങനെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെയാണ് നിങ്ങൾക്ക് റിയൽ ഫ്രണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്പർ 5, ദേ ഡോണ്ട് ടോക്ക് ബിഹൈൻഡ് യുവർ ബാക്ക്. യൊലാൻഡ ഹദീദ് ഒരിക്കൽ പറഞ്ഞു, ഫേക്ക് ഫ്രണ്ട്സ് ബിലീവ് ഇൻ റൂമേഴ്സ്, റിയൽ ഫ്രണ്ട്സ് ബിലീവ് ഇൻ യു. ഗോസിപ്പുകൾ പറയുക എന്നുള്ളത് സാധാരണയായി എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണ്. എന്നാൽ ഇടയ്ക്കിടെ തൻ്റെ ഒരു ഉറ്റ ഫ്രണ്ടിന്റെ തന്നെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തീരെ നന്നല്ലാത്തൊരു ശീലമാണ്. നിങ്ങളുടെ ഒരു ഉറ്റ ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് വേറെ ആരോടോ കുറച്ച് ഗോസിപ്പ് പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങളിതിനെയൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഫ്രണ്ട് നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മുന്നിൽ നല്ല പോലെ നിൽക്കുകയും പക്ഷെ നിങ്ങൾ ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ ഗോസിപ്പ് പറയുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഒരിക്കലും നല്ലൊരു ഫ്രണ്ടല്ല. നിങ്ങളൊരു യഥാർത്ഥ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ കുറ്റം പറയുന്നവനായിരിക്കും. നിങ്ങളെ നിങ്ങളുടെ മുഖത്ത് നോക്കി നല്ല പോലെ വിമർശിക്കും, പക്ഷെ നിങ്ങളെക്കുറിച്ച് വേറെ ആരോടും പോയിട്ട് വിമർശനങ്ങൾ പറയുകയില്ല, ഗോസിപ്പ് പറയുകയില്ല. അതായത് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമുള്ളവനും നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്. ഇതെന്തുകൊണ്ടെന്നാൽ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇമേജ് മറ്റൊരാളുടെ മുന്നിൽ കളയാൻ ഒരു റിയൽ ഫ്രണ്ട് ആഗ്രഹിക്കില്ല. നമ്പർ 6, യു ക്യാൻ റിലൈ ഓൺ ദം. ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ ഒരാളെ ആയിരിക്കും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടെന്നാൽ മുൻപ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ജീവിതത്തിൽ അങ്ങനെ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അർദ്ധരാത്രി ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നു,
പകലിൽ ബിസി ആയിരിക്കുമ്പോൾ വിളിച്ചാലും എടുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി റിയൽ ഫ്രണ്ടാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വലിയൊരു സന്തോഷമായിരിക്കും. കാരണം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ കൂടെ ഒരാളുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരാളുണ്ടായിരിക്കണം. ലോകത്തിൽ എല്ലാവരും നിങ്ങളെ കൈവെടിഞ്ഞാലും നിങ്ങളെ കൈവെടിയാത്ത ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ലക്കി പേഴ്സൺ ആണ്. നമ്പർ 7, ദ നെവർ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. ഫ്രണ്ട്സ് ലോകത്തിൽ ഒരു വളരെ കൈപ്പേറിയ ഒരു സത്യമാണ്. ഈ ലോകത്തിലുള്ള കൂടുതലും ആളുകൾ ആരുമായും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ നിങ്ങളെ കെയർ ചെയ്യുകയോ ലവ് ചെയ്യുകയോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. നിങ്ങളിൽ നിന്ന് എന്തോ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് അവർ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നത് പോലും നിങ്ങളിൽ നിന്ന് എന്തോ കിട്ടാനുള്ളതുകൊണ്ടാണ്. അതായത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഹെൽപ്പ് കിട്ടാതെയാവുന്ന നിമിഷം മുതൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളെ മുതലെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു റിയൽ ഫ്രണ്ടിന് ഒരിക്കലും നിങ്ങളെ മുതലെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു റിയൽ ഫ്രണ്ട് നിങ്ങളുടെ സഹായമൊക്കെ സ്വീകരിക്കും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം സ്വീകരിച്ചാൽ അവർ നിങ്ങൾക്ക് രണ്ട് സഹായം ചെയ്യാൻ തയ്യാറുമായിരിക്കണം. നിങ്ങളൊരു റിയൽ ഫ്രണ്ട് നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തോന്നുകയില്ല. നമ്പർ 8, ദേ നെവർ ജഡ്ജ് യു. സൈക്കോളജിസ്റ്റ് ജിൽ പി വെബർ സൈക്കോളജി ടുഡേ എന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ പറയുകയാണ്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എല്ലാ മനുഷ്യരിലും വളരെ കോമൺ ആണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇൻഡയറക്ട്ലി വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നല്ല ഫ്രണ്ടിന്റെ മുന്നിൽ യാതൊരു മേക്കപ്പും ഇല്ലാതെ നമ്മുടെ റിയൽ വെർഷനെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യഥാർത്ഥമായൊരു ഫ്രണ്ടിന് ഒരിക്കലും നമ്മളുടെ മോശമായ സൈഡിനെ കുറിച്ച് കേൾക്കുമ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിന്റെ മുന്നിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം അങ്ങനെയുള്ള ഫ്രണ്ട്സ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും, നിങ്ങളെ വിമർശിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കാണോ പരസ്പരം തന്റെ തനി സ്വഭാവം തുറന്നു കാണിക്കുവാൻ മടിയില്ലാത്ത രീതിയിലുള്ള ഫ്രണ്ട്സ് ഉള്ളത് അവരാണ് യഥാർത്ഥ ഫ്രണ്ട്സ്. നമ്പർ 9, പർപ്പസ്ഫുൾ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളതിലല്ല കാര്യം. നമുക്ക് അത്ര കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ള ഫ്രണ്ട്സ് നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കി തരുവാൻ വേണ്ടി നമ്മളുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം എന്നർത്ഥം. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ചെറുപ്പകാലത്തിൽ അച്ഛനമ്മമാർ സർവൈവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കെയർ കൊടുക്കുന്നത്, അതുപോലെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ കെയർ കൊടുക്കുന്നത് പരസ്പരം ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരസ്പരം സഹായിക്കുക, ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സത്യമായ ഫ്രണ്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ അവർ സന്തോഷിക്കും, മാത്രമല്ല നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരും പ്രയത്നിക്കും. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ അസൂയ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യങ്ങളും അവരിൽ നിന്ന് കിട്ടുകയില്ല. പരസ്പരം യാതൊരു കൊടുക്കലും വാങ്ങലും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ കൂടെ ടൈം പാസ് ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ള ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്ഷിപ്പ് ഒട്ടും നല്ലതല്ല. അവർ അവരുടെ ജീവിതത്തെയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ സീരിയസ്നെസ് ഇല്ലാതെയാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എഫർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഗ്രോത്തിനെ തടയുന്ന രീതിയിൽ ഒന്നിലും നിങ്ങളെ പിടിച്ചു വലിച്ചിടാത്തവരുമായിരിക്കും. നമ്പർ 10, ദേ ക്യാൻ ബി ജെന്യൂൻലി ഹാപ്പി ഫോർ യു. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ എത്ര പേരുണ്ട് ഈ ലോകത്തിൽ, ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ ഒരു നേട്ടം നിങ്ങൾ ഫോൺ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒട്ടും അസൂയ തോന്നാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്, എങ്കിൽ അവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. എന്തുകൊണ്ടെന്നാൽ ഫേക്ക് ഫ്രണ്ട്സ് ഒരിക്കലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, സ്മാൾ വിൻസ്, ഗ്രോത്ത് എന്നിവയിൽ സന്തോഷിക്കുകയില്ല. ജലസാണ് അവർക്കുണ്ടാവുക. അവർ നിങ്ങളോട് പറയും, നിന്റെ വിജയം കണ്ട് എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരു ജലസി കൊണ്ട് നടക്കുന്നുണ്ടാവും. അത് അവരുടെ ബിഹേവിയറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും കഴിയും. അവർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും ആ ജലസി കാണിക്കുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു റിയൽ ഫ്രണ്ടാണ് അവരെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഒരു ജെന്യൂൻ ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരു റിയൽ ഫ്രണ്ട് നിങ്ങൾ അവരെക്കാൾ വളരുന്നത് കാണുമ്പോൾ ഒരിക്കലും ജലസി അനുഭവിക്കില്ല, അവർക്കത് ഹാപ്പിനെസ് ആണ് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.